എനിക്ക് വേറെ അസുഖമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു അലോപ്പതി ഗുളിക കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു വർഷത്തിലൊരിക്കൽ പനിയോ വല്ലതും വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഷുഗറോ പ്രഷറോ തലവേദനയോ വയറ്റുവേദനയോ ഒന്നും വന്നിട്ടില്ലാത്ത ഒരാളാണ്. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാലാനന്ദന്റെ ഭാര്യ എന്നതിലപ്പുറം നിങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമല്ല എന്നൊരു ആക്ഷേപം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉയർന്നാൽ അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ മിക്കവാറും ജില്ലകളിൽ ഓടിയും വർക്ക് ചെയ്യും. പിന്നെ ജില്ലയിലെന്ന് വെച്ചാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ട്. ഇന്നു വരെയും പരിപാടി തന്നിട്ടുള്ള ഒരെണ്ണം പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പങ്കെടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതലൊരു വിഷമം എന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് ആരോഗ്യമുള്ള ആളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ യാത്ര ചെയ്താലും ഒന്നും ഒരു ക്ഷീണം വരാത്ത ആളാണ്. പിന്നെ പരിപാടിക്ക് പോയാലും എനിക്ക് ക്ഷീണം ഇല്ലാത്ത ആളാണ്. പിന്നെ എന്നേക്കായി പ്രായമുള്ളവരും അസുഖമുള്ളവരും അതൊക്കെ സ്വാഭാവികമാണ്, അസുഖം ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊരു തെറ്റല്ല. ആരും വിചാരിച്ചിട്ട് വരുന്നതല്ലല്ലോ. ഇപ്പം ഇന്ന് എനിക്ക് അസുഖം ഇല്ലെങ്കിൽ നാളെ വന്നുകൂടാന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുമൊക്കെ ഇരിക്കുമ്പോൾ എന്നെ ഒഴിവാക്കുമ്പോൾ എനിക്കൊരു മാനസികമായിട്ട് വിഷമമുണ്ടാവും. നമസ്കാരം. സരോജിനി ബാലാനന്ദൻ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം? സംസ്ഥാന സമിതിയിലുണ്ടായിരുന്ന സരോജിനി ബാലാനന്ദൻ 2012 ഒഴിവാക്കുന്നത്. യഥാർത്ഥ സത്യം എന്താണെന്ന് കൃത്യമായിട്ട് പാർട്ടിയിലുള്ള പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം അറിയാം. അവരെ പിടിച്ച് പുറത്താക്കിയതിന് കാരണം അവരുടെ അനാരോഗ്യമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ്റെ വിശദീകരണത്തോടുകൂടി അവർക്കെതിരെയുള്ള നടപടി അന്ത്യമായിട്ട് തന്നെ കണ്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ സംസ്ഥാന സമിതി മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോയത്. പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവത്യാഗം ചെയ്തിട്ടുള്ള നേതാവും ഭാര്യയും, സത്യസന്ധമായ പാർട്ടി പ്രവർത്തനത്തിലൂടെ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അഖിലേന്ത്യാ നേതാവ് ഇ ബാലാനന്ദൻ, സി ഐ ടിയുവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു, എം പി ആയിരുന്നു, അതോടൊപ്പം സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു സരോജിനി ബാലാനന്ദൻ. കളമശ്ശേരി പഞ്ചായത്ത് രൂപീകരിച്ച നാളിൽ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് വിധേയമായി പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് നേതാക്കന്മാർ. എന്നാൽ അവസാനം പാർട്ടി അവരോട് പ്രവർത്തിച്ചത് ശരിയായ നടപടിയാണോ, ശരിയായ രീതിയാണോ, ശരിയായ രൂപത്തിലാണോ? അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നില്ലേ? ക്രൂരമായിട്ടല്ലേ അവരെ പീഡിപ്പിച്ചത്? ആ പീഡിപ്പിച്ചതിന് ഇങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടിയിരുന്നത്? എന്തായിരുന്നു അതിന് കാരണം? അതായത് ഈ ബാലാനന്ദൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ പേരിൽ അദ്ദേഹം കൊടുത്ത, ഇലക്ട്രിസിറ്റി വകുപ്പിന് കൊടുത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യുത് ശക്തി മന്ത്രിയായിരുന്ന സമയത്ത് 1997 ഫെബ്രുവരി 1 കൊടുത്ത റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ 100.5 കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ ബെൽ എന്ന് പറയുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് തയ്യാറാണ്. ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ഭാരത് ഇലക്ട്രിക്കൽസ് ലോണടക്കം എല്ലാം എടുത്തു കൊടുക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും നോക്കുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത്, ഈ ബാലാനന്ദൻ റിപ്പോർട്ട് എന്ന് സുപ്രസിദ്ധമായ റിപ്പോർട്ട്. എന്നാൽ പിണറായി വിജയൻ ആ റിപ്പോർട്ട് മൂലക്കിട്ടു. മൂലക്കിട്ടിട്ട് എന്തു ചെയ്തു? കാനഡയിലുള്ള ലാവ്ലിൻ കമ്പനിയുമായിട്ട് ഒരു സപ്ലൈ കരാറിൽ ഏർപ്പെട്ടു. സപ്ലൈ കരാർ ഏർപ്പെടാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു കമ്പനിയായിരുന്നു. ആഗോള ടെൻഡർ വിളിച്ചിട്ടില്ല, കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അംഗീകാരമില്ല, കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അംഗീകാരമില്ല, കേന്ദ്ര പവർ അതോറിറ്റീൻ്റെ അംഗീകാരമില്ല, സർക്കാർ അംഗീകരിച്ചില്ല. എന്നാൽ പിണറായി വിജയൻ മാത്രം അംഗീകരിച്ചു. കാരണം 100 കോടിക്ക് ബെല്ല് തീർക്കാമെന്ന് പറഞ്ഞ പദ്ധതി 278 കോടിക്ക് അടിച്ചു മാറ്റുമ്പോൾ അതിൽ 178 കോടി തന്നെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ കിട്ടും. മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെല്ലാം യാതൊരു ഉപയോഗിക്കാൻ പറ്റാത്ത, മൂലയ്ക്ക് ഇടാൻ പറ്റുന്ന എക്വിപ്മെൻറ്റ്സ് മാത്രമാണ്. ഇപ്പോഴും പന്നിയാറിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും കെട്ടിക്കിടക്കുന്ന അവിടെയുള്ള പൈപ്പുകൾ, പെൻ സ്റ്റോക്ക് പൈപ്പുകൾ. ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോഴും കണ്ടിരുന്നു പെൻ സ്റ്റോക്ക് പൈപ്പുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു. ഇതേപോലെ ഉള്ള ഈ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ക്രൈമിന് കൈമാറിയത് ഈ ബാലാന്തനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഞാനിത് പുറത്തു വിട്ടതെങ്കിലും പിണറായി വിജയൻ എന്നോട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച 2005 February 2 ശേഷം 4 എന്നോട് ചോദിച്ചിരുന്നു. എറണാകുളത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവായ പ്രതിപക്ഷ നേതാവായിരുന്നു, കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന തഗാവ് മുഖാന്തരമാണ് അദ്ദേഹം എന്നെ കാണുകയും അങ്ങനെ ഫോണിലൂടെ പിണറായി വിജയനുമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ് ഇത് ചോർത്തി തന്നത്, നന്ദകുമാറിന് ലാവ്ലിൻ കേസ് അടക്കമുള്ള രേഖകൾ ചോർത്തി തന്ന നേതാവ് ആരാണ്? ഞാനന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ മറുപടി എൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. ഞാനത് മറുപടി പറയുന്നതല്ല, കാരണം എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ. കാരണം എന്നെ വിശ്വസിച്ച് എന്നെ 100% വിശ്വസിച്ചിട്ടാണ് ഈ ബാലാനന്ദൻ ആ റിപ്പോർട്ട് തന്നത്. ഈ ബാലാനന്ദനിക്ക് റിപ്പോർട്ട് എറണാകുളത്ത് ഒരു സഖാവിൻ്റെ എന്നോടൊപ്പം പോയി എനിക്ക് കൈമാറുമ്പോൾ, അതോടൊപ്പം ലാവ്ലിൻ രേഖകൾ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഞെട്ടിക്കുന്ന രേഖകൾ കൈമാറുമ്പോൾ, പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ പേരുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് എന്ന സിംഗപ്പൂരിലെ കമ്പനിയുടെ വിവരങ്ങൾ കൈമാറുമ്പോൾ, പിണറായി വിജയൻ്റെ ദുബായിലെയും അവിടെയുള്ള ബിനാമി സ്ഥാപനങ്ങളുടെ ബിനാമി ഇടപാടുകളുടെ വിവരങ്ങൾ എനിക്ക് കൈമാറുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു, നന്ദകുമാർ ഒരിക്കലും ഇത് പുറത്തു പോകരുത്, ഇത് ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാവുമെന്നുള്ള പേടി ധൈര്യത്തിലാണ് ഞങ്ങൾ നന്ദകുമാറിനെ ഏൽപ്പിക്കുന്നത്. നന്ദകുമാറിൻ്റെ ചരിത്രം അതാണ്. ഐസ്ക്രീം പാർലർ അടക്കമുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ നന്ദകുമാർ നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടമാണ് ഞങ്ങളിത് ഏൽപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് ഞാനൊരിക്കൽ അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ സരോജനയും ബാലാനന്ദനെയും നേരിട്ട് കണ്ടിരുന്നു. അവർക്കും ഈ കാര്യം അറിയാമായിരുന്നു. കാരണം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അത് രണ്ടാമത് അവിടെ പോകാൻ കാരണം എൻ്റെ ഓഫീസ് കത്തിച്ചതായിരുന്നു. കാരണം അവരുടെ വീട്ടിൽ പോവുകയും വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സുപ്രധാന രേഖ അദ്ദേഹം എനിക്ക് കൈമാറിയത് കൊണ്ട് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് വീണ്ടും ഏത് സമയത്ത് ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്ന ഭദ്രമല്ല എന്നുള്ളത് കൊണ്ടാണ് എന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചത്. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അടക്കമുള്ള രേഖകൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രേഖകളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് എനിക്ക് തരുന്നത്. അത്രയും വിശ്വാസമായിരുന്നു എന്നെ. കാരണം അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ആൾ അത്രയും വിശ്വാസയോഗ്യനായ ഒരാളായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസയോഗ്യനായ ആളായിരുന്നു മുമ്പ് ഇവരായിരുന്നു എന്നെ സംരക്ഷിച്ചിരുന്നത്. വെള്ളാപ്പള്ളിയുമായിട്ടുള്ള 1998 ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹം LTTക്ക് മണ്ണെണ്ണയും പെട്രോളും കൈമാറി, പകരം കള്ളനോട്ട് കൈപ്പറ്റി എന്ന് പറയുന്നൊരു വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ക്രൈമിൽ. അന്ന് എന്നെ സംരക്ഷിച്ചിരുന്നത് CATO ലോബി വിഭാഗമായിരുന്നു. ആലപ്പുഴയിലെയും എറണാകുളത്തെയുമുള്ള CATOക്കാരായിരുന്നു എന്നെ സംരക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ധീരതയോടെ പോരാട്ടം നടത്തിയത് അവർക്കറിയാമായിരുന്നു. എന്നെ കള്ളനും ചതിയനും വ്യാജ പ്രസിദ്ധീകരണം നടത്തുന്ന ആളും അതേ അശ്ലീല പത്രപ്രവർത്തകൻ മഞ്ഞ പത്രപ്രവർത്തകൻ എന്നെല്ലാം ആക്ഷേപിക്കുമ്പോൾ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർ എന്നെ വിശ്വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ബാലാനന്ദൻ എനിക്ക് തന്ന ഈ റിപ്പോർട്ട്. എന്തായാലും ഈ ബാലാനന്ദൻ നിര്യാതനായ ശേഷം ഞാൻ ആ കാര്യം വെളിപ്പെടുത്തി. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും കാരണത്തിൽ അങ്ങ് മരണപ്പെടുകയാണെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ മരണശേഷം നന്ദകുമാർ ധൈര്യമായി പറഞ്ഞോ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഈ ബാലാനന്ദൻ റിപ്പോർട്ട് തന്നതും അതേപോലെ ലാവ്ലിൻ കേസിൻ്റെ സുപ്രധാനമായ രേഖകൾ തന്നതും ഈ ബാലാനന്ദനാണെന്നുള്ള വിവരം ഞാൻ പുറത്തുവിട്ടത്. അങ്ങനെയുള്ള ഈ ബാലാനന്ദൻ റിപ്പോർട്ട് സുപ്രധാന രേഖയെ ഹൈക്കോടതിയിൽ വരികയും ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് പിന്നീട് CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം താൽക്കാലികമായി ആ കുറ്റപത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. 6 വർഷമായി പിണറായി വിജയൻ BJP സഹായത്തോടുകൂടി ആ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നാൽ ഏറ്റവും ശോചനീയമായ ഒരു രംഗമുണ്ടായത് ഇത്തരത്തിൽ പാർട്ടിയിലെ തട്ടിപ്പിനെതിരെ പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ചിത്രശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയ ഈ ബാലാനന്ദൻ്റെ ഭാര്യ സരോജിനി ബാലാനന്ദനെ സംസ്ഥാന സമിതിയിൽ നിഷ്കരണമാണ് പിടിച്ചു പുറത്താക്കി പിണറായി വിജയൻ പടിയടച്ച് പിണ്ടം വെച്ചത്. എന്തായിരുന്നു കുറ്റം? ഈ ബാലാനന്ദൻ ക്രൈമിന് നൽകിയ ഈ രേഖ തന്നെയായിരുന്നു. പിണറായി വിജയൻ്റെ ജീവിതം തകർത്ത അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും തിരിച്ചടി കൊടുത്ത ഈ രേഖ കൈമാറിയത് ക്രൈമിന് കൈമാറി എന്നുള്ള കുറ്റത്തിനാണ് ഈ ബാലാനന്ദൻ്റെ ഭാര്യയെ സരോജിനി ബാലാനന്ദനെ പിടിച്ച് പുറത്താക്കിയത്. എന്നോട് നേരിട്ട് ഈ കാര്യം അവർക്ക് പൊട്ടിക്കരഞ്ഞ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അവരെ പിടിച്ച് പുറത്താക്കിയ ശേഷം ഞാൻ നേരിട്ട് കണ്ടിരുന്നു പോയിട്ട് അവരെ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
പക്ഷെ നന്ദകുമാർ പിന്നോട്ട് വെക്കരുത്, ധീരതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഈ ആ ഒരു കാലഘട്ടത്തിൽ അവരെ പിടിച്ചു പുറത്താക്കിയ ഒരു കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ഒരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി അവരായിട്ട്. ആ ഇന്റർവ്യൂവിന്റെ ഭാഗം കൂടി കേൾക്കുക. എനിക്ക് വേറെ അസുഖമൊന്നുമില്ല, ഞാൻ ഇതുവരെ ഒരു അലോപ്പതി ഗുളിക കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു വർഷത്തിലൊരിക്കൽ പനിയോ വല്ലതും വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഷുഗറോ പ്രഷറോ തലവേദനയോ വയറ്റുവേദനയോ ഒന്നും വന്നിട്ടില്ലാത്ത ഒരാളാണ്. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാലാനന്ദന്റെ ഭാര്യ എന്നതിലപ്പുറം നിങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമല്ല എന്നൊരു ആക്ഷേപം ഏതെങ്കിലും ഭാഗത്ത് ഉയർന്നാൽ അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാല് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ മിക്കവാറും ജില്ലകളിൽ ഊതിയും വർക്ക് ചെയ്യും. പിന്നെ ജില്ലയിലെന്ന് വെച്ചാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ട്. ഇന്ന് വരെയും പരിപാടി തന്നിട്ടുള്ള ഒരെണ്ണം പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പങ്കെടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതലൊരു വിഷമം എന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് ആരോഗ്യമുള്ള ആളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ യാത്ര ചെയ്താലും ഒന്നും ഒരു ക്ഷീണം വരാത്ത ആളാണ്. പിന്നെ പരിപാടിക്ക് പോയാലും എനിക്ക് ക്ഷീണം ഇല്ലാത്ത ആളാണ്. പിന്നെ എന്നേക്കായി പ്രായമുള്ളവരും അസുഖമുള്ളവരും അതൊക്കെ സ്വാഭാവികമാണ്, അസുഖം ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊരു തെറ്റല്ല. ആരും വിചാരിച്ചിട്ട് വരുന്നതല്ലോ. ഇപ്പം ഇന്ന് എനിക്ക് അസുഖം ഇല്ലെങ്കിൽ നാളെ വന്നുകൂടാന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുമൊക്കെ ഇരിക്കുമ്പോൾ എന്നെ ഒഴിവാക്കുമ്പോൾ എനിക്കൊരു മാനസികമായിട്ട് വിഷമമുണ്ടാവും. CPM സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും 10 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. 84 അംഗ കമ്മിറ്റിയാണ്. പുരുഷാധിപത്യം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്, വല്ലാതെ പുരുഷാധിപത്യമുള്ള പാർട്ടിയാണോ? അതായത് ഈ പാർട്ടിയുടെ ഓരോരുത്തരെയും ഈ കമ്മിറ്റിയിലേക്ക്, ഓരോ കമ്മിറ്റി താഴെ വോട്ട് കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ ബോധം, അവരുടെ പ്രവർത്തന കഴിവ് അതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ്. സാധാരണ സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ പേരിൽ ഇത്ര പുരുഷനുണ്ടായതുകൊണ്ട് ഇത്ര സ്ത്രീ വേണമെന്നില്ല. അങ്ങനെ പാർട്ടിയില്ല, ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തിക്കൊണ്ടാണ് പ്രമോഷൻ കൊടുക്കുന്നത്. എങ്കിലും പാർട്ടി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം അനുസരിച്ച് സ്ത്രീകൾ പ്രത്യേക പരിരക്ഷ കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ് പിണറായി അത് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ താങ്കളെ ഒഴിവാക്കിയത് അതിന് വിരുദ്ധമല്ല? അതിപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കുട്ടിയെ പുരുഷ കേന്ദ്രീകൃതമല്ല എന്നുള്ളത് നമുക്ക് തൽക്കാലം വിടാം. പക്ഷേ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളെ, അതും സ്ത്രീകളെ, പാർട്ടിയിലേക്ക് സ്ത്രീകൾ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതിൽ അതിലൊരു അനൗചിത്യമെങ്കിലും തോന്നുന്നുണ്ടോ? സംതിങ് റോങ്. അതായത് അനാരോഗ്യം എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കിയത് കള്ളമായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാലാനന്ദൻ സഖാവിൻ്റെ പേരിൽ പാർട്ടി അവിടെ സമ്മേളനം നടത്തുമ്പോൾ എന്നെ പിടിച്ച് പുറത്താക്കിയതിൽ ഔചിത്യബോധം ഔചിത്യമില്ലായ്മയെക്കുറിച്ചും അവർ പൊട്ടി അവർ പറയുന്നുണ്ട്. അതായത് ഒരു ഒരു പാർട്ടിയിലെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് അനുഭവം ഉണ്ടാകുന്നത്? അവസാനം പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കി പ്രവർത്തിച്ചിട്ടുള്ള CPMന്റെ സമുന്നതനായ നേതാവ് ഈ ബാലാനന്ദൻ്റെ ഭാര്യ സരോജിനി ബാലാനന്ദൻ എന്താണ് പാർട്ടിയിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സരോജിനി ബാലാനന്ദന് എല്ലാ വിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ക്രൈം നിർബന്ധമായും ഈ ദുഃഖത്തിൽ വളരെ വളരെയധികം ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയോടുകൂടിയാണ്. കാരണം എന്നെ വിശ്വസിച്ച ഈ ബാലാനന്ദനും സരോജിനി ബാലാനന്ദനും എനിക്ക് ജീവിതത്തിൽ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ലാവ്ലിൻ കേസിലെ സുപ്രധാന രേഖകൾ, അതായത് പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്ന് പറയുന്ന മുഖ്യ രേഖ കൈമാറിയിട്ടുള്ളത് എനിക്കാണ്. കാരണം അവർ എന്നെ വിശ്വസിച്ചിരുന്നു, പാർട്ടിയിലെ പ്രമുഖരായ ആളുകളെല്ലാം എന്നെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ പിണറായി വിജയൻ പോയി അവർക്ക് അന്ത്യാജ്ഞലി അർപ്പിക്കാൻ പോകുന്നതിൻ്റെ രംഗമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതെന്ന് ആലോചിക്കണം. ഈ പാവപ്പെട്ട സ്ത്രീയെ പിടിച്ചു പുറത്താക്കി പിണ്ടം വെച്ചപ്പോൾ അദ്ദേഹത്തിന് മനുഷ്യകാരുണ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള ഈ സ്ത്രീയെ നിഷ്കരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന ഈ അഭിനയം, അദ്ദേഹം ഞാൻ ക്രൈം എന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം, വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന ശേഷം ഇന്ന് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനാണെന്ന് എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും പുച്ഛത്തിൽ വിളിച്ച് പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഞാൻ അന്ന് ഒറ്റയ്ക്കാണ് ഇത് നേരിട്ടത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. എനിക്ക് CITU അന്ന് പിന്തുണയുണ്ടായിരുന്നു, VSHO അന്നൻ ഗ്രൂപ്പിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടും എന്നെ എന്തെല്ലാം തരത്തിൽ പിണറായി വിജയൻ വേട്ടയാടി, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോരാടുന്നതിനും ഞാൻ തയ്യാറാണ്. മരണം എന്ന് പറയുന്നത്
എല്ലാവർക്കും വരുന്നൊരു പ്രതിഭാസമാണ്. ഇന്ന് എന്നെ കൊന്നിട്ടാണ് എന്നെ പ്രതികാരം തീർക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം മരണം എന്ന് പറയുന്ന ആര് പേടിക്കുന്നു? പിണറായി വിജയൻ മാത്രമാണ് മരണത്തെ പേടിച്ച് നടക്കുന്ന ഏക ഭീരു എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതല്ലേ 40 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ അദ്ദേഹം യാത്ര ചെയ്യുന്നത്? നന്ദി, നമസ്കാരം.